കാസി പോണത് അക്ബർ ട്രാവൽസ്. സുഖല്ലേ? പറയൂ പറയൂ. ഞങ്ങളുടെ ഓഫീസിലൊരു ചെറിയൊരു ഇവന്റ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ആണോ? അതെ, സർപ്രൈസ് ഇവന്റ്. കറക്റ്റ്. അതെ, നമുക്ക് തരുമ്പോൾ പ്ലാൻ ചെയ്യാൻ പറ്റുമോ? എപ്പോഴാണ് കാണാൻ പറ്റുക? അന്ന് അരമണിക്കൂറേ. ഇങ്ങോട്ട് വരുന്നുണ്ടോ? ഓക്കെ 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 ഓക്കെ. താങ്ക് യു താങ്ക് യു. പുള്ളിപ്പോൾ ഫ്രീ ആണ്, ഇന്ന് ആക്ച്വലി ഫ്രീ ആണ്. അപ്പം ഒരു ഹാഫ് ആൻ അവർ മുമ്പ് വരാമെന്ന്. ഓക്കെ, ലെറ്റ്സ് ഡു ഇറ്റ്, ലെറ്റ്സ് ഡു ഇറ്റ്. ഓക്കെ, എന്നാൽ പിന്നെ നിങ്ങൾ തുടങ്ങിക്കോ. നിങ്ങൾ പ്ലാൻ ചെയ്ത എന്താ പരിപാടി എന്നുള്ള ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ജോയിൻ ചെയ്യാം. സാർ, ഒന്നുകൊണ്ട് പേടിക്കട്ടെ, നമ്മൾ സക്സസ് ആക്കി കൈ തരും. കാസിം, നമ്മുടെ ഓൺലൈനിൻ്റെ ആ ഒരു പെർഫോമൻസിൻ്റെ ലാസ്റ്റ് മന്തും അതിന് മുമ്പത്തെ മന്തിലെയും പെർഫോമൻസ് കുറച്ച് നല്ലതായിട്ടുണ്ട്. അപ്പം നമുക്ക് എന്തെങ്കിലും ഒരു ട്രീറ്റ് നമുക്ക് കൊടുക്കണ്ടേ? അപ്പം എന്താ എന്താ പ്ലാൻ ചെയ്യുന്നത് നമ്മൾ? വാട്ട് യു പ്ലാൻ ടു ഡു? സർപ്രൈസ്, സർപ്രൈസ് മാതിരി എന്തെങ്കിലും കൊടുക്കാൻ? സർപ്രൈസ് ഗ്രൂപ്പ് എല്ലാവരും കൂടെ വെളിയിൽ പോയിട്ട് സർപ്രൈസ്. പക്ഷെ നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ പുള്ളി വരുമോ? പുള്ളി ഉണ്ടോ ഇവിടെ സ്ഥലത്ത്? ഉണ്ടോ? ഈ ഒന്ന് വിളിക്കണ്ടോ നമുക്ക്? കാശും പേര് വെൽക്കം ടു സാൻഫോർഡ് റിച്ച്. നമസ്കാരം. ഒരു ദിവസം റെസ്റ്റ് എടുക്കാന്ന് വിചാരിച്ചാൽ ദുബായിലെ മലയാളികൾ സമ്മതിക്കൂല. എന്നെ കൊണ്ട് ട്രീറ്റ് ചെയ്യിപ്പിച്ചേ അടങ്ങും. എൻ്റെ ഇന്നത്തെ യാത്ര അക്ബർ ട്രാവൽസിലേക്കാണ്. അവിടെ ഒരു കൂട്ടം ചെറുപ്പക്കാർക്ക് ട്രീറ്റ് കൊടുക്കണം പോലും. എൻ്റെ ഫ്രണ്ട് കാസിം നല്ല ഫുഡിയാണ്, അൽ കാസിം എന്നാണ് ഞാൻ വിളിക്കുന്നത്. കാസിം എന്നെ വിളിച്ചിട്ടുണ്ട്, എന്തോ ഒരു പണി മണക്കുന്നുണ്ട്. ഇവിടെ ഒരു ചെറിയ കാസിമിനെ കാണാനായിട്ട്. കാസിം ഒരു കാര്യം പറഞ്ഞായിരുന്നു. എവിടെ നാട്? എവിടെ? നമസ്കാരം. എന്തൊക്കെയുണ്ട്? കുറേ നാളായല്ലോ.
നമസ്കാരം. ഹലോ 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 ഹായ് ഹലോ. മലയാളിയല്ലേ? പിന്നെ ടി വി കാണുന്നവരുണ്ട് കേട്ടോ. സന്തോഷം. നിങ്ങളാ നിങ്ങളാ ഫസ്റ്റ് പാർട്ടിലെ ബാഹുബലി കുത്തിയത് പോയി. ആർക്കാണ് ട്രീറ്റ് കൊടുക്കേണ്ടത്? എന്ത് സംഭവം സത്യത്തിൽ? നമ്മൾ ശരിക്കും ഓൺലൈൻ ഒരു സർപ്രൈസ് പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓൺലൈൻ എന്ന് പറഞ്ഞാൽ നമുക്ക് അക്ബർ ട്രാവൽസിൻ്റെ ഒരു ഓൺലൈൻ ഡിവിഷൻ ഉണ്ട്. അക്ബർ ട്രാവൽസിൻ്റെ വെബ്സൈറ്റ് ആണ് കസ്റ്റമേഴ്സ് ടിക്കറ്റ് എടുക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ഒരു വർഷം ആയിട്ട് നല്ല ടൂറിസം സീസൺ 17 നല്ലൊരു അച്ചീവ്മെന്റ് ആണ് അവർ ചെയ്തത്. എത്ര പേരുണ്ട് അവർ? 40 മെമ്പേഴ്സ് ടീമാണ് ടോട്ടൽ. 40 40 പേരുണ്ടോ? 40 പേരുണ്ട്. നമ്മുടെ മൊത്തം ഗൾഫിൽ മൊത്തമുള്ള ഈ വെബ്സൈറ്റിൽ കണ്ടക്ട് ചെയ്യുന്ന മൊത്തം അവരാണ്. അപ്പൊ ആ ടീമിന്റെ അച്ചീവ്മെന്റിന് നമ്മുടെ ജി എമ്മിന്റെ ഒരു അപ്രസിഷൻ പോലെ ഒരു സർപ്രൈസ് പാർട്ടി നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. പല ഐഡിയാസും വന്നു, പക്ഷെ നമ്മൾ ഫൈനൽ തീരുമാനിച്ചതാണത് കലേഷിനെ കൊണ്ടുവരാ. കലേഷിനെ കാണുമ്പോൾ സർപ്രൈസ്, കലേഷിന് പകരം ഗിഫ്റ്റ് കിട്ടുമ്പോൾ സർപ്രൈസ്. പലതരാണ് നമ്മൾ പാട്ട് പാടിയാ പിരിച്ചു വിടൂല്ലെങ്കിൽ ഉയിരിൽ നിറയും പവിഴനിലാവോ ലയമാശ്രുതിയായി ഒഴുകും ഒരു നരു നേർത്തരാഗമായി മോഹം തേടും വർണ്ണം പോലെ നീ എന്നുള്ളിൽ നിറഞ്ഞു നിന്നു തീരം തേടും തിരകൾ പോലെ ഞാനിന്നെങ്ങോ നിന്നെ തിരഞ്ഞു പതിയേ ഉയിരിൽ നീരയും പവിഴനിലാവുപോ. ഞാൻ സത്യത്തിൽ പാട്ട് പാടുമെന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. പക്ഷെ തീർന്നിട്ടില്ല, ഇനിയുണ്ട്. ഇത്രയും നല്ലൊരു പാട്ടുകാരനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അവസാനം വീട്ടിൽ കൊടുക്കുന്ന സമയത്ത് നമ്മളിപ്പോ എങ്ങനെയാണ് അവർക്ക് ഇത് കൊടുക്കേണ്ടത്? നേരത്തെ പറഞ്ഞ പോലെ അവര് മുഖുകുത്തി വീഴുന്നത് ഫുഡിന് മുമ്പിലാണ്. അപ്പൊ കലേഷ് നല്ലൊരു കിടിലം ഐറ്റം ഉണ്ടാക്കും. നമ്മുടെ പിന്നെ ഇറ്റ്സ് മലബാറിൽ പോയിട്ട് എനിക്ക് പിന്നെ അവിടുത്തെ ഒരു സ്പെഷ്യൽ പ്രിപ്പറേഷൻ ഈ തേങ്ങാപ്പാലിൽ എന്തോ സാധനമൊക്കെ വറ്റിച്ചിട്ടുണ്ടാക്കുന്ന ഡിഷൊക്കെ ഉണ്ട് അവിടെ. അതല്ല, അത് ഇതുവരെ കഴിച്ചിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ പോയിട്ട് ഷെഫുമായിട്ട് ചേർന്ന് എന്തെങ്കിലും സാധനങ്ങളൊക്കെ കുക്ക് ചെയ്തിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരാം. എത്ര പേരുണ്ട്? 40 പേരുണ്ട്. 40 പേരുണ്ട്. എല്ലാവർക്കും കൂടി ഒന്ന് അറേഞ്ച് ചെയ്യാം. ഒരു ലോറി ഒരു പെട്ടി ഓട്ടോ വിളിച്ച് കൊണ്ടുവരേണ്ടി വരും. പെട്ടി ഓട്ടോ മതിയല്ല, ലോറിയിൽ തന്നെ കൊണ്ടുവരണം. 405 വിളിക്കേണ്ടി വരും. അപ്പോൾ പ്ലാൻ എ നടന്നില്ല, പ്ലാൻ ബി നടന്നില്ല. ഇവരുടെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ എന്നെ കൊണ്ട് കുക്ക് ചെയ്യിപ്പിക്കാമെന്നായിരുന്നു. ഞാൻ ഇവരെ എല്ലാവരെയും കൂടെ കൂട്ടി കുക്ക് ചെയ്യും, ഗ്രില്ല് എന്തെങ്കിലും ഉണ്ടാക്കാമെന്നൊക്കെ ഒരു ഗ്രിൽ പാർട്ടി ആക്കാന്നുള്ളതായിരുന്നു, അത് നടന്നില്ല. അപ്പം ഞാൻ ഏതെങ്കിലും നമ്മുടെ ഇറ്റ്സ് മലബാറിലേക്ക് പോകുന്നു, അവിടെ ഷെഫിനോടൊപ്പം ഇവർക്ക് വേണ്ടിയിട്ട് കുക്ക് ചെയ്യുന്നു. അത് വന്നിട്ടറിയാം, വലിയ ഹൈപ്പൊക്കെ കൊടുത്തിട്ടാവുന്നു. ഇല്ല, കുഴപ്പമില്ല, ഗ്യാരണ്ടി ഫുഡ്, നല്ല ഫുഡ്, നല്ല റെസ്റ്റോറൻറ്റാണ്. അപ്പോൾ അവിടെ പോകുന്നു, കുക്ക് ചെയ്യുന്നു, സാധനങ്ങളുമായിട്ട് വരുന്നു. നിങ്ങൾ ഇവിടെ എവിടെയെങ്കിലും ഒരു സ്ഥലം എല്ലാവർക്കും കൂടെ നിൽക്കാൻ പറ്റുന്ന മാക്സിമം പേർക്ക് നിൽക്കാൻ പറ്റുന്ന കോൺഫറൻസ് ഹാൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ വെച്ചിട്ട്
അവരെ വിളിച്ച് നമ്മൾ ടീം കൂടി തന്നെയാണ് അവിടെ അവരെ വിളിച്ചിട്ട് ഒന്ന് ഞെട്ടിക്കുന്നു അലറി വിളിച്ച് പാട്ട് പാടാൻ റെഡി ആയിക്കും തൊണ്ടയൊക്കെ ശരിയായി ഒരു ബക്കറ്റ് വെള്ളം കൊടുക്കും സാധനം ചെയ്യണം ശരി വരെ പറയുന്നു ശരി നമ്മളിപ്പോൾ ഇറ്റ്സ് മലബാറിലെത്തിച്ചേർന്നിരിക്കുകയാണ്. റിസപ്ഷനിൽ ഫോണിങ്ങനെ മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഏകദേശം ഉച്ചയുടെ ഓർഡറുകൾ വന്നത് തുടങ്ങി. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെങ്കലിലൊക്കെ പാകിയിട്ടുണ്ട്. ശരിക്കും ഒരു മലബാറിലെത്തിയ ഫീലിംഗ് ആണ്. ഇവിടെ നാസർക്ക ഉണ്ട്. അപ്പോൾ നാസർക്കയോട് അവരുടെ ഓർഡറുകളൊക്കെ പറഞ്ഞിട്ട് ആ തരത്തിലുള്ള സാധനങ്ങളൊക്കെ സംഘടിപ്പിക്കണം. നാസർക്ക ഹായ് നമസ്കാരം എന്തൊക്കെയുണ്ട് ഇന്നലെ നമുക്ക് അക്ബർ ട്രാവൽസിലെ ആൾക്കാർക്ക് ഒരു ഒരു ട്രീറ്റ് അപ്പോ ഷെഫിന്റെ കൂടെ എനിക്ക് എന്തെങ്കിലും ഇവിടുത്തെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഒരു സാധനം കുക്ക് ചെയ്യണം. പിന്നെ അത് മാത്രമല്ല അങ്ങോട്ടേക്ക് ഒരു ഓർഡർ കുറച്ച് സാധനങ്ങളുണ്ട്. എന്ന് വെച്ചാൽ അവർക്ക് കുറെ സാധനങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇവിടുത്തെ സ്പെഷ്യൽ എന്തൊക്കെയാണ്? ഇവിടെ എല്ലാം സ്പെഷ്യലാണ്. അതിലൊരു മൂന്നാല് ഐറ്റം ഫിഷിൻ്റെ ഐറ്റം തരാം. പിന്നെ പക്ക ദം ബിരിയാണി നാടൻ കല്യാണ വീട്ടിലൊക്കെ ഉണ്ട മട്ടൻ ബിരിയാണി പച്ചക്കിളദം അത് തരാം. ഫിഷിന് മൂന്നാല് സ്റ്റാർട്ട് എടുക്കാം നമുക്ക്. എക്സ്പോർട്ടിൻ ട്വൻറ്റി റെഡ് കാണ്ടാരി താവ പിന്നെ സ്റ്റീംഡ് പ്രോൺസ് ഏറ്റവും ഫേമസ് അല്ല സ്റ്റീംഡ് പ്രോൺസ് പുഴുങ്ങി സ്പൈസ് എല്ലാം കൂട്ടി പുഴുങ്ങിയെടുക്കുന്ന സാധനം പച്ചക്ക് എണ്ണൊന്നുമില്ലാതെ ഹെൽത്തിയാണ് വെരി ടേസ്റ്റിയാണ്. അതെ ഈ ഹോട്ടൽ ഇൻഡസ്ട്രി ഇഷ്ടപ്പെടാനുള്ള കാരണം എന്താ? എന്റെ ചെറുപ്പം മുതലേ ഞാൻ ഹോട്ടലിൽ കടന്ന് വളരുന്ന മനുഷ്യനാണ്. എന്റെ ജോലി ഹോട്ടലിൽ പണിയല്ലേ? അല്ല ഞാൻ ഹോട്ടൽ ജോലിക്കാരനാ. പിന്നെ ഒന്നുമില്ല ജോലി ചെയ്യുന്ന പാരമ്പര്യം മരിക്കുന്നത് അതെ ഇത് തന്നെ ഇത് തന്നെ വളരെ സന്തോഷം കണ്ടതിനോടൊന്ന് നമ്മളെ കുട്ടനാണ് പിന്നെ പ്രജിത്ത് അഭിലാഷ് മുജീബ് സൈദലവി ഒത്തിരി പേരുണ്ട്. എല്ലാത്തിനും ഓരോ ആളുകള് പുഴുങ്ങിയത് പ്രോൺസ് സ്റ്റീം അത് ചെയ്യാൻ അങ്ങോട്ട് പോകണം. ഇവിടത്തെ ഇറ്റ്സ് മലബാറിന്റെ പ്രത്യേകത എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കിച്ചണിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. കിച്ചണിൽ അന്യായ ചാടാട്ടം. പ്രജിത്ത് എന്ന കടത്തനാടൻ കളരി എന്നൊക്കെ ടൈറ്റിൽ തള്ളി വന്ന എത്ര വർഷമായി ഇൻഡസ്ട്രിയിൽ? ഇപ്പം ആറേഴ് വർഷമായി ഇവിടെ ദുബായിൽ. അപ്പൊ എന്താണ് നമ്മുടെ സ്പെഷ്യൽ? മലബാറി സ്റ്റൈൽ പ്രോൺസ് സ്റ്റീംഡാണ്. പ്രോൺസ് സ്റ്റീംഡ് സ്റ്റീംഡ് നോർമലി മലബാർ സ്റ്റൈൽ ചെറിയുള്ളി തേങ്ങാക്കൊത്തൊക്കെ ഇട്ടിട്ട് സ്പൈസി ആയിട്ടുണ്ട് ബ്രേക്ക് ആയി. അപ്പൊ എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് ഇതിന് വേണ്ടത്? എല്ലാം ഫൈൻ ചോപ്ഡ് ആയിട്ടുള്ള ഫൈൻ ചോപ്ഡ് ആയിട്ടുള്ള കോക്കനട്ട് ഗാർലിക് ജിഞ്ചർ മുളകിനിയ കറിയ ഫൈൻ ചോപ്പ് കാന്താരി 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 ചില്ലി പൗഡർ ടർമറിക് പൗഡർ ഇതിന്റെ പ്രത്യേകത എല്ലാ സാധനങ്ങളും ഫൈൻ ചോപ്പ് ചെയ്താണ് ചേർക്കുന്നത്. ഫൈൻ ചോപ്പ് ചെയ്ത കോക്കനട്ട് ചേർക്കണം, ചെറിയുള്ളി ചേർക്കണം, വെളുത്തുള്ളി ചേർക്കണം, ഇഞ്ചി ചേർക്കണം, പിന്നെ കുരുമുളക് ചേർക്കണം, ഒരല്പം ഉപ്പ് ചേർക്കണം, പിന്നെ കറിവേപ്പിലയും ഫൈൻ ചോപ്പ് ചെയ്ത് ചേർക്കണം, കാന്താരി മുളക് ഫൈൻ ചോപ്പ് ചെയ്ത് ചേർക്കാം, പിന്നെ മഞ്ഞൾപ്പൊടി കാശ്മീരി മുളക് പൊടി അത് ഒരു മുള്ളേ ചേർത്തിട്ടുള്ളൂ, പിന്നെ ഒരല്പം വിനീഗർ. ഇനി തേങ്ങാപ്പാൽ ചേർക്കാം, അതല്ലെങ്കിൽ ഇപ്പോൾ കോക്കനട്ട് പൗഡറാണ് ഇവിടെ ചേർക്കുന്നത്. എന്നിട്ട് മിക്സ് ചെയ്യുമ്പോഴത്തേക്ക് ആ തേങ്ങാപ്പാലിൻ്റെ മുളക് എന്നിട്ട് ഇത് ഡിപ്പ് ചെയ്ത് വയ്ക്കും. എത്ര 10 മിനിറ്റ്? അരമണിക്കൂർ വെച്ചാൽ നന്നായി. അരമണിക്കൂർ വെച്ച് കഴിഞ്ഞാൽ ടേസ്റ്റ് കൂടും. 10 മിനിറ്റ് ആണെങ്കിലും കുഴപ്പമില്ല, മിനിമം 10 മിനിറ്റ് എങ്കിലും വെക്കുക. എന്നിട്ട് നമ്മളൊരു ബാറ്റർ ഉണ്ടാക്കിയിട്ട് ഈ ബോൾസ് ഇതിനകത്ത് വെക്കും. ഇപ്പൊ നമുക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ. ഇനി റാഗിങ് ആണ്.
കാരണം ഒരു വർഷമായിരുന്നു ദുബായിൽ വന്നിട്ട്. അപ്പൊ ഇനി റാഗിംഗ് ആണ്. എന്താണ് ഈ പാചകത്തിന്റെ അസ്ഥിരത തുടങ്ങിയത്? ആരെങ്കിലും നിർബന്ധിച്ചിട്ടാണോ? അങ്ങനല്ല, ഈ പ്രൊഫഷനോട് ഒരു താല്പര്യം ഉണ്ടായിരുന്നു. എന്തായാലും താല്പര്യം വരാൻ കാരണം അങ്ങനെ ഏട്ടൻ ഈ പ്രൊഫഷൻ തന്നെയാണ്. റാസർ കൈമേലുണ്ട്. ശരി, അപ്പൊ നമുക്ക് ഡിഷ് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങാം. എത്ര സമയം കൊണ്ട് ഇത് കുക്ക്ഡ് ആവും? പ്രോൺസ് പെട്ടെന്ന് കുക്കാവും. അത് സ്റ്റീമ എല്ലാ ഫിഷിനും കൊടുക്കാൻ പറ്റുന്നതാണ്. പ്രോൺസ് ആകുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ കുക്കാവും. അധികം കുക്കിംഗ് ടൈം അധികം. പിന്നെ ഇത് വറ്റി വരാനുള്ള സമയം? വറ്റി വരാനുള്ള, ഗ്രില്ല് ആവാനുള്ള ടൈം. പാനിലേക്ക് ഇടുമ്പോഴത്തേക്ക് പ്രത്യേക രീതികൾ വല്ലതും ഉണ്ടോ? ഒന്നുമില്ല, ജസ്റ്റ് പാൻ ഒന്ന് ചൂടായതിന് ശേഷം ആഡ് ചെയ്യാം. എണ്ണ ഒന്നും ഇല്ലല്ലോ? ഇല്ല, ഒരു എണ്ണ ഉപയോഗിക്കുന്നില്ല. നമ്മൾ ഈ ബാറ്റർ അതിലേക്ക് ഒഴിക്കുകയാണ് മുഴുവൻ. അതിൽ ഗ്രില്ലായി വരും, അപ്പൊ സ്റ്റീം ആവുകയും ചെയ്യും. അപ്പൊ ഇനി അടച്ച് വെച്ചിട്ട് ആ ആവിയിൽ ഇത് കുക്കായി വരും, അതൊക്കെ വറ്റി ഡ്രൈ ആയി വരും. അപ്പൊ ഞാൻ സെലക്ട് ചെയ്ത ചെക്ക മോശമായില്ല. ഈ രീതിയിൽ നമുക്ക് പല മീനുകൾ നെയ്മീൻ ചെയ്തെടുക്കാൻ പറ്റും. ഷേരി, അമോർ ഫിഷ്, പിന്നെ നമുക്ക് കിട്ടുന്ന ഈവൻ മത്തിയാണെങ്കിൽ പോലും നമുക്ക് ഈ രീതിയിൽ അയല ഒക്കെ നമുക്ക് ഈ രീതിയിൽ പാൻ ഗ്രിൽ ചെയ്തെടുക്കാൻ പറ്റും. പാൻ ഫ്രൈ ചെയ്തെടുക്കാം. പാൻ ഫ്രൈ ഓൾമോസ്റ്റ് ആയില്ലേ? ഫിനിഷിംഗിലേക്ക് പോകാം. ആ മസാലയും കൂട്ടി കഴിക്കാനും നല്ല ടേസ്റ്റ് ആയിരിക്കും. അതെ, മസാലയാണ് ഇതിന്റെ ടേസ്റ്റ്. ആ ഓക്കെ. അപ്പോ പ്രജിത്ത് മാത്രമല്ല, പ്രജിത്ത് എന്ന് പറഞ്ഞാൽ ഈ ഷെഫ്മാരിൽ ജൂനിയർ ആളാണ്. ഒരുപാട് സീനിയർ ആയിട്ടുള്ള ഷെഫ്മാരുണ്ട്. എല്ലാവരും ഒന്ന് വിളിക്കട്ടോ. ഓ നമസ്കാരം. എന്താ പേര്? മുജി. ഏത് നാട്ടുകാരനാ? കോഴിക്കോടുകാരന. നമസ്കാരം. പേര്? ചെയ്തല. ബിരിയാണി മാസ്റ്റർ ആരാണ്? ആ ഇതാണ് നമ്മുടെ ബിരിയാണി മാസ്റ്റർ. ഇവിടെ പല ടൈപ്പ് ദം ബിരിയാണിയൊക്കെ കിട്ടും. മട്ടൻ ദം ഉണ്ട്, ഫിഷ് ബിരിയാണിയുണ്ട്, പിന്നെ പ്രോൺസ് ബിരിയാണിയുണ്ട്. അപ്പോൾ ഈ ടൈപ്പ് ബീഫുണ്ടോ? ബീഫില്ല. ഈ ടൈപ്പ് ബിരിയാണികളൊക്കെ ഉണ്ട്. അതിൻ്റെ ഉസ്താദാണ് ഈ നിൽക്കുന്നത്. ഇനി കുട്ടേട്ടാ, ഇതാണ് മെയിൻ ഷെഫ്, നമ്മുടെ ഹീറോ ആണ് കുട്ടേട്ടൻ. കുട്ടേട്ടനാണ് ഈ ഈ ടൈപ്പ് സാധനങ്ങളുടെയൊക്കെ ഇപ്പോൾ തവ ഇതൊക്കെ പിള്ളേർക്ക് പഠിപ്പിച്ചു കൊടുത്തു. എല്ലാവരും സ്പെഷ്യൽ ഡിഷ് ഒരുപാടുണ്ട് ഇവിടെ. 18 അടവും ആശാ പഠിപ്പിച്ചു തന്നോ? 17 വരെ പഠിച്ചുകൊണ്ടിരിക്കുന്നു. 17 വരെ പഠിപ്പിച്ചു, പക്ഷേ 18 ഇതുവരെ പഠിപ്പിച്ചിട്ടില്ല. എല്ലാം പഠിച്ചുകൊണ്ടിരിക്കുന്നു. അതെ അതെ, എല്ലാം പഠിപ്പിച്ചു കൊടുക്കും. ആ ഈ ഈ നിൽക്കുന്ന ചങ്ങായി കുട്ടേട്ടൻ എന്ന് പറയുന്ന ആള് പേരും കള്ളനാണ്. എന്ന് വെച്ചാൽ മൂപ്പര് തായ് ഡിഷുകളൊക്കെ കൊണ്ടുവന്നിട്ട് നമ്മുടെ മസാലയും കൂടെ ചേർത്തിട്ട് നമ്മുടെ ഡിഷാക്കി മാറ്റും. തരക്കേടില്ലാത്ത ആളാട്ടങ്ങൾ. അപ്പോൾ നമുക്ക് ഇന്നത്തെ പാർട്ടിക്ക് പറ്റുന്ന കുറേ സാധനങ്ങൾ ഇത്, പിന്നെ തായൊക്കെ ആയിക്കോട്ടെ, സന്തോഷമുള്ളൂ. കുറേ സാധനങ്ങൾ അങ്ങോട്ട് കൊടുത്തേക്ക്, ഞാനിവിടെ ഉണ്ടാവും. അപ്പോൾ കാണാം. അപ്പോൾ ഞാൻ വീണ്ടും മൂഷികസ്ത്രീ മൂഷികസ്ത്രീ ആയ പോലെ ഞാൻ വീണ്ടും അക്ബർ ട്രാവൽസിലേക്ക് പോവാണ്. അവിടാണ് നമ്മുടെ പാർട്ടി. അപ്പോൾ സാൻ പോർട്രേറ്റിൻ്റെ മുഴുവൻ പ്രേക്ഷകരെയും അക്ബർ ട്രാവൽസ് ഓഫ് ഇന്ത്യയുടെ ഈ യോഗത്തിലേക്ക് സഹർഷം സ്വാഗതം ചെയ്തു പോലെ. 2017 മികച്ച പ്രകടനം കാഴ്ചവെച്ച നമ്മുടെ ഇവിടുത്തെ ഓൺലൈൻ ടീമിന് വേണ്ടിയിട്ട് അവരപ്പുറത്ത തൊട്ടപ്പുറത്തെ മുറിയാണ്. അതുകൊണ്ട് തൊട്ടപ്പുറത്തെ മുറിയാണ്, അതുകൊണ്ടാണ് ഞാനിങ്ങനെ പറഞ്ഞത്. ഓൺലൈൻ ടീമിന് വേണ്ടിയിട്ട്, ട്രീറ്റിന് വേണ്ടിയിട്ട് നമ്മുടെ വിഭവങ്ങളെല്ലാം ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുകയാണ്. ഇന്ന് സീ ഫുഡാണ് അവർക്ക് വേണ്ടിയിട്ട് കരുതിയിട്ടുള്ളത്. ഇതെല്ലാം ഈ തേങ്ങാപ്പാലിൻ്റെ ഒരു പ്രത്യേക പ്രിപ്പറേഷനിലാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. അതൊക്കെ നമ്മുടെ കുക്കിംഗ് കാണുമ്പോൾ മനസ്സിലാവും. ഈ ഇവർക്ക് ട്രീറ്റ് കൊടുക്കണമെന്ന് തീരുമാനിച്ചാണ് ഈ പിന്നെ ഈ ഓഫീസിൻ്റെ മുഖ്യ രക്ഷാധികാരി. സന്തോഷ് സാറാണ്. എവിടെയാണ് സ്വദേശം? എവിടെയാണ് സാറെ? ആ അമ്മ നാട്ടുകാരുണ്ടാ. എന്തു പറ്റി ട്രിവാൻഡ്രം നല്ല സ്ഥലമല്ലേ? വിട്ടിട്ട് പൂനെയിലേക്ക് പൂനെയിലേക്ക് സെറ്റിൽ ചെയ്തു. ഇറ്റ്സ് മലബാറിലെ വളരെ യുണീക്കായിട്ടുള്ള ഡിഷസാണ് ഇത്. സ്റ്റാർട്ടറായിട്ട് കൊടുക്കുന്ന സാധനങ്ങളാണ്. ഇതിൻ്റെ പ്രത്യേകത എല്ലാ മസാലകളും കൂടി ചേർത്തിട്ട് മാരിനേറ്റ് ചെയ്ത് അതിനകത്ത് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് ആ പാനിൽ വെച്ചിട്ട് തേങ്ങാപ്പാൽ വറ്റിച്ച് എടുക്കുന്ന സാധനമാണ്. അപ്പോൾ അത്രയും ടേസ്റ്റുള്ള സാധനമാണ്. ഞാൻ സ്ഥിരമായിട്ട് ട്രൈ ചെയ്യുന്ന സാധനമാണ്. അപ്പോൾ ഞാനിത് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഓൺലൈനിലെ ചങ്ങലമാർക്കൊന്നും കിട്ടില്ല. സർപ്രൈസ് മാത്രമാണ്. ടോട്ടൽ 40 പേരുണ്ട് നമ്മുടെ മൊത്തം ടീം, വലിയ ടീമാണ്. പക്ഷെ നമ്മൾ കുറച്ചാൾക്കാർ മാത്രം വിളിക്കണം. അപ്പൊ എല്ലാവരും വിളിച്ചാൽ ഇത് കിട്ടില്ലേ? വെജിറ്റേറിയൻസിന് മാത്രം.
അതാവുമ്പോ നമുക്ക് എന്തെങ്കിലും ട്രൈ ചെയ്യാലോ അല്ലേ? ഇത് ബേസിക്കലി നിങ്ങളുടെ പെർഫോമൻസിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഒരു അക്നോളജ്മെന്റ് ആണിത്. നിങ്ങൾ ചെയ്ത ഈ സക്സസ്ഫുൾ ടാർഗറ്റ്സ് ഒക്കെ അച്ചീവ് ചെയ്തതിനകത്തുള്ള സക്സസ് നമ്മൾ ഒരു കാസുമായിട്ടൊരു ചെറിയൊരു പ്ലാനിങ് നടത്തിയതാണ്. ഒരു സർപ്രൈസ്, ദിസ് ഇസ് ദ സർപ്രൈസ്. ഇനി ഇതൊക്കെ മനസ്സിൽ പ്ലാൻ ചെയ്ത സന്തോഷ് സാറിന് നമ്മുടെ ഒരു സർപ്രൈസ് ഗിഫ്റ്റ് ഉണ്ട്. പക്ഷെ വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റില്ല, സമ്മതിക്കില്ല. ഇത് ഇവിടുത്തെ പാൻട്രിയിലേക്കുള്ള ഗിഫ്റ്റാണ്. അപ്പൊ നാളെ തൊട്ട് എല്ലാവർക്കും മമ്മൂട്ടിക്ക ഇഷ്ടപ്പെട്ട കുമ്മട്ടിക്ക ജു അങ്ങനെയെങ്കിലും ഒന്ന് വെളുക്കണം. അപ്പോ ഓണിയ മറുപടി പ്രസംഗത്തിന് വേണ്ടി ഓൺലൈൻ ഓൺലൈൻ്റെ ആരാണ് എല്ലാം എല്ലാമായി ഓൺലൈൻ മാനേജർ താങ്ക് യു കലേഷ്, വിളിച്ചപ്പോ തന്നെ ഓടി വന്നു. നമ്മള് കുളിക്കാതെ അല്ല എന്നോട് പറഞ്ഞത് ഒരു മണിക്കൂറിനുള്ളിൽ ഇവിടെ എത്തിയാല് അല്ലെങ്കിൽ എല്ലാരും പോകും സംഗതി. ആ സമയത്ത് തന്നെ കറക്റ്റ് സമയത്ത് വന്നു. ആദ്യമായിട്ടാ എപ്പോഴും താമസിച്ചെത്തുന്നത്. ചുവടിക്കാൻ വന്നു നമ്മുടെ ശരിക്കും. എനിക്കും ഇനി ഒരു നന്ദി പ്രകാശമുണ്ട്. ഈ കുറെ നാളിന് ശേഷമാണ് ഒരു ഓഫീസിൽ വന്നപ്പോഴത്തേക്കും മുഴുവൻ ചിരി തമാശയും കളികളുമായിട്ട് ഒരു ഓഫീസ് കാണുന്നത് ഒരുപാട് സന്തോഷം. കാരണം സാധാരണ എപ്പോഴും ഭയങ്കര സ്ട്രെസ്ഡ് ഔട്ടായിട്ട് നോക്കിട്ട് എന്തൊക്കെ അടിച്ച് അങ്ങനെയാണ്. പക്ഷെ ഇവിടെ എനിക്ക് തോന്നുന്നു F5 ആണ് കൂടുതൽ റിഫ്രഷ്. അപ്പോ ഒരുപാട് സന്തോഷമായി. പിന്നെ നല്ല രുചിയുള്ള ഭക്ഷണം കുക്ക് ചെയ്ത് തന്നു ഷെഫ്മാരെല്ലാവരും കൂടി ചേർന്നിട്ട്. ഇറ്റ്സ് മലബാറിന്റെ ഷെഫ്മാർക്കും നന്ദി പറയുന്നു, അതുപോലെ സൺഫോർ ട്രീറ്റ്മെന്റിന്റെ മുഴുവൻ പ്രേക്ഷകർക്കും നന്ദി പറയുന്നു. ഇതുപോലെയുള്ള ഷോക്ക് ട്രീറ്റ്മെന്റ് ഇനിയും ഉണ്ടാവും. ഇനി നമുക്കൊരു ഷോക്ക് ട്രീറ്റ്മെന്റ് വേണ്ടേ? വാ ജോൺ, ജോണിനടുത്ത് പാടാൻ പോവാണ്. ഞാനും വരാ തൃശിവ പേരു പൂരം കാണാൻ. പൂരമെനിക്കൊന്നു കൂടണം കാന്ത, പൂരമെനിക്കൊന്നു കൂടണം കാന്ത, കാന്ത ഞാനും വരാ തൃശിവ പേരു പൂരം കാണാ. ചെണ്ടയെനിക്കൊന്ന് കാണണം കാന്ത, ചെണ്ടയെനിക്കൊന്ന് കാണണം കാന്ത, ചെണ്ടയെനിക്കൊന്ന് കൊട്ടണം കാന്ത, ചെണ്ടയെനിക്കൊന്ന് കൊട്ടണം കാന്ത, മദ്ദളം എനിക്കൊന്ന് കാണണം കാന്ത, മദ്ദളം എനിക്കൊന്ന് കാണണം കാന്ത, മദ്ദളം എനിക്കൊന്ന് കൊട്ടണം കാന്ത, മദ്ദളം എനിക്കൊന്ന് കൊട്ടണം കാന്ത, കാന്ത ഞാനും വരാ തൃശൂവ പേരു പൂരം കാണാ. കാന്ത ഞാനും വരാ തൃശൂവ പേരു പൂരം കാണാ. കാന്ത ഞാനും വരാ.